ഹലോ വാട്സപ്പ് ഗായ്സ്, അപ്പോൾ ഇന്ന് എല്ലാവരുടെയും ഡൗട്ട് തീർക്കാനാണ് വന്നിരിക്കുന്നത്. ഈ സാധനം കണ്ടോ, ഇതാണ് സ്റ്റോപ്പർ എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മൾ ഈ ഓട്ടോറിക്ഷ കേബിളിലൊക്കെ കണക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പം എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പേർക്കും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല സാധനം എന്താണെന്ന്, കടക്കാർക്ക് പോലും മനസ്സിലായില്ല. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നു ചോദിച്ചു. അപ്പം നമ്മൾ ക്വിക്ക് ത്രോഡിൻ്റെ കേബിളിങ്ങനെ, അപ്പം ഒരു ക്വിക്ക് ത്രോഡിൻ്റെ ഒരു എൻഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ലഡ്ഡൂത്ത് സംഭവമുണ്ട്. അത് കുറച്ച് ഹാർഡായിട്ടായിരിക്കുന്ന സാധനം. നമ്മൾ ആ സ്റ്റോക്ക് കാർബറേറ്ററിനെ പോലെയല്ല, RXലൊക്കെ വരുമ്പം ചെറിയൊരു ടിന്നായിട്ടുള്ള സാധനം വരത്തുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ഒരു സ്റ്റോപ്പർ കണക്ട് ചെയ്യുന്നതാണ്, അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലത്തെ ഹോളുണ്ട്, ഈ ഹോൾ വഴി നമ്മളിത് കയറ്റണം. ഈ ഹോൾ വഴി ഫുൾ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പം നല്ലപോലെ ടൈറ്റ് ചെയ്യുക, പ്ലെയറോ സ്പാൻഡറോ എന്തോ വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റോപ്പർ പോലെ ആക്ട് ചെയ്യും, അപ്പോൾ നമുക്ക് വലിച്ചൊന്നും പെട്ടെന്ന് ഇളകി വരത്തില്ല. അപ്പോൾ ആ ഒരു ഇതാണ് പറഞ്ഞത്. അപ്പം ഈ നിങ്ങൾക്കിത് പറഞ്ഞിട്ട് മനസ്സിലായില്ലാതെ കടക്കാരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് ഇളക്കി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെ വരണ, ഇപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കാര്യങ്ങളുണ്ട്, ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, ഇതാണ് സാധനം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യണ വീഡിയോ ആണ്. ഇപ്പം നിങ്ങളെ കൂട്ടുകാരൊക്കെ ഇറക്കുന്ന അറിഞ്ഞുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. കാരണം വെച്ചാൽ ക്വിക്ക് റോഡിൽ കണക്റ്റിംഗ് എങ്ങനെയാണെന്ന് മിക്കവർക്കും അറിയത്തില്ല, മിക്ക വർക്ക്ഷോപ്പിൽ ചിലർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് വളരെ വില കുറവാണ്, വെറും 5 രൂപ വരെ വരണുള്ളൂ ഇതിൻ്റെ വില. അപ്പം നിങ്ങൾക്കിത് കടക്കാരെ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് വല്ലതും എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ കറക്റ്റ് ഡീറ്റെയിൽഡ് കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലത്തെ ഒരു ഹോൾ വരും, അതിലൊരു ത്രെഡും വരും. ഇപ്പം മെട്ടിൻ്റെ ആണെന്ന് തോന്നണം. അപ്പം മെട്ടിൻ്റെ ടീയോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാനേ ഉള്ളൂ. ടീ ഇട്ടാത്തവർക്ക് സ്പാൻഡറോ പ്ലെയറോ എന്തെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പം ഇതാണ് സാധനം. അപ്പോൾ അടുത്ത് വർക്കിംഗ് കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ FZ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ബാക്കി ഒന്ന് കേബിളിൻ്റെ ബാക്കി കണക്ഷൻ ഞാൻ അവിടെ ചുറ്റി വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പം നമ്മൾ ഈ ത്രോട്ടിൽ കുറച്ച് മേളിലോട്ടാക്കുമ്പം ആ സാധനം കണ്ടോ, ആ സാധനം എൻ്റെ കൂട്ടത്ത് പറഞ്ഞുണ്ട്. അപ്പോൾ ഇതാണ് ആ സാധനത്തെ പ്രത്യേകം. ഇതിപ്പോൾ ഫിറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ സെറ്റിങ്സ്. കാരണം ഇത് കണക്ട് ചെയ്യണത് അങ്ങനെയാണ്, ഈ കാർബറേറ്റർ ലൂസ് ചെയ്തിട്ട് കേബിൾ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് നമ്മൾ നേരെ അതിലോട്ട് കയറ്റി വയ്ക്കുന്നു. സാധനം സ്റ്റോക്കാണ്. ഇതിപ്പോൾ കേവലം അപ്പത്തൂടെ ഇരിക്കുന്നത്. ഇപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഈ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് മേളിലോട്ട് വെച്ചിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കറക്റ്റ് പ്രോപ്പർ വർക്കിംഗ് ഇപ്പം കാണിച്ചു തരാം. ഫോക്കസ് ആവുന്നുണ്ട്. കണ്ടോ, ഇതാണ് പ്രോപ്പർ വർക്കിംഗ്. കണ്ടോ, സ്റ്റോപ്പർ ഇളകി പോകത്തൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പം ഇതാണ് സാധനം. ഇതെല്ലാവരും ഇനിയെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മൾ ക്വിക്ക് ത്രോട്ടിൽ എൻഡിൽ ഞാൻ വയ്ക്കാൻ യൂസ് ചെയ്യുന്ന സാധനം ഇതാണ്. ഇപ്പോൾ ത്രോട്ടിൽ കറക്റ്റ് ഫ്രീ കാണിച്ചു തരാം. കണ്ടോ, ആ ഫ്രീ ഉണ്ടോ, ഞാൻ കറക്റ്റിൽ കറക്റ്റ് ഫ്രീ. ഇത് നമ്മൾ ഓട്ടോറിക്ഷയുടെ ആക്സിലേറ്റർ കേബിളാണ്, പെട്രോൾ ഓട്ടോറിക്ഷയുടെ. അപ്പം ഇത് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഇത് കുറച്ച് ഹാർഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരും. താങ്ക് യു.